ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ ഫുഡിൽ പഞ്ചസാര ചേർക്കാൻ പാടില്ല, ഉപ്പ് ചേർക്കാൻ പാടില്ല, പാലും കൊടുക്കാൻ പാടില്ല. പിന്നെ ഇപ്പം എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കുക, എങ്ങനെയാണ് അവർക്ക് അത് ടേസ്റ്റ് ഉണ്ടാവുക എന്ന് ചോദിക്കുന്ന അമ്മമാർക്കായിട്ട് ഉപ്പും പഞ്ചസാരയും പശുവിൻ പാലും ഒന്നും ചേർക്കാതെ തന്നെ കുഞ്ഞിനുണ്ടാക്കുന്ന ഫുഡ് അതീവ രുചികരമാകുന്നതിന് വേണ്ടി സേഫായി നമുക്ക് ചേർക്കാവുന്ന ചില ഇൻഗ്രീഡിയൻസ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇനി പറയുന്ന ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്തിട്ട് ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ ടേസ്റ്റി ആയിട്ട് ആ ഫുഡ് കഴിക്കാൻ ട്രൈ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ പിന്നെ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിച്ചൂസ്നെസ്റ്റിലെ ബേബി കെയർ സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായി ഫുഡ് കൊടുക്കുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾ കാര്യമായ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ ഫുഡ് നല്ല രീതിയിൽ കഴിക്കാറുണ്ട്. എന്നാൽ ചില കുഞ്ഞുങ്ങൾ ഒട്ടും ഫുഡ് കഴിക്കാനായിട്ട് തയ്യാറാകാറില്ല. ഇത്തരം സിറ്റുവേഷനിൽ കുഞ്ഞുങ്ങളുടെ ഫുഡിൽ ഒരല്പം സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ഏത് മാസം മുതൽ എങ്ങനെയൊക്കെ കൊടുത്തു തുടങ്ങാം എന്നുള്ളത് അറിഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഈ സ്പൈസസ് എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ചെറിയൊരു ഫ്ലേവർ കുഞ്ഞുങ്ങൾക്ക് ഫ്ലൂയിഡിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഫ്ലേവർ അവർക്ക് വളരെയധികം പരിചിതമായിരിക്കും. പിന്നീട് നമ്മൾ ആ ഒരു ഫ്ലേവറിലുള്ള ഫുഡ് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളത് പെട്ടെന്ന് കഴിക്കാൻ താല്പര്യം കാണിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. പ്രഗ്നൻസി സമയത്ത് കഴിക്കുന്ന ഫുഡ് മാത്രമല്ല, നമ്മൾ ഫീഡിംഗ് ടൈമിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും ചെറിയൊരു ഫ്ലേവർ നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിലൂടെ കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഈ സമയങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് കഴിച്ചിരുന്ന ഭക്ഷണത്തിനോട് കുഞ്ഞിനും ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഏറ്റവും ആദ്യം 6 മാസം മുതലേ നമുക്ക് ചേർക്കാവുന്ന ഒന്നാണ് ജീരകം. ഒരു നുള്ളു മുതൽ 1/4 ടീസ്പൂൺ ജീരകം വരെ ഗ്രാജുവലി നമുക്ക് ചേർത്ത് കൊടുക്കാം. ജീരകം പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഗ്യാസ് പ്രോബ്ലം ഒഴിവാക്കുന്നതിനും ഫുഡിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകുന്നതിനുമായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. 6 മാസം മുതൽ വളരെ ചെറിയ അളവിൽ 1 നുള്ളോളം സിന്നമൺ പൗഡർ കുഞ്ഞിൻ്റെ ഫുഡിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് ആപ്പിൾ, പിയർ, ഓട്സ് എന്നിവയിലൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റി ആയിരിക്കും, കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടും. ടേസ്റ്റിനേക്കാൾ ഉപരിയായിട്ട് 6 മാസം മുതലേ കുഞ്ഞുങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്ന ഫുഡിൽ ചേർത്ത് കൊടുക്കേണ്ട ഒന്നാണ് മഞ്ഞൾപ്പൊടി. 1 നുള്ളു മുതൽ 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി നമുക്ക് ഫുഡിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങളുടെ കഫക്കെട്ട്, ജലദോഷം പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റ് കൂടിയായിട്ടുള്ള മഞ്ഞൾ ഹെൽപ്പ് ചെയ്യും. മുതിർന്നവർക്ക് തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറാണ് മല്ലിയില അല്ലെങ്കിൽ മല്ലിച്ചെപ്പ് എന്നൊക്കെ പറയപ്പെടുന്ന കൊറിയാണ്ടർ ലീവ്സ്. 7 മാസം പ്രായമായി കഴിഞ്ഞാൽ കുഞ്ഞിന് കൊടുക്കുന്ന സൂപ്പിലും കിച്ചടിയിലുമൊക്കെ കൊറിയാണ്ടർ ലീവ്സ് നമുക്ക് ചേർക്കാവുന്നതാണ്. വീട്ടിലുണ്ടാക്കിയ മല്ലിച്ചെപ്പ് ആണെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള അയേൺ റിച്ച് ആയിട്ടുള്ള മല്ലിച്ചെപ്പ് നല്ലൊരു ആൻറ്റിസെപ്റ്റിക് കൂടിയാണ്. പുതിന ഇലയും 7 മാസം മുതൽ തന്നെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ദഹനം മെച്ചപ്പെടുത്തുന്നതിനും ഡയറിയ പോലുള്ള പ്രശ്നങ്ങൾക്കും ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും വളരെ നല്ലതാണ്. കുഞ്ഞുങ്ങളുടെ ദഹനം നല്ല രീതിയിൽ നടക്കുന്നതിനും ഗ്യാസ് പ്രോബ്ലം ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ട് 1 നുള്ള് കായം ചേർക്കുന്നത് ഹെൽപ്ഫുൾ ആണ്. 6 മാസം മുതലേ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിലെ കായം ഉൾപ്പെടുത്താം. 6 മാസം മുതലേ കുഞ്ഞുങ്ങളുടെ ഫുഡിന് രുചി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ദഹനം മെച്ചപ്പെടുത്തുന്നതിനും വയറുവേദന പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നല്ല ഉറക്കം ലഭിക്കുന്നതിനുമെല്ലാം 1 നുള്ള് നട്ട്മെഗ് പൗഡർ അഥവാ ജാതിക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സായതിനു ശേഷം മാത്രമാണ് പുളി കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനാവും. അതായത് സാമ്പാർ, കിച്ചടി, കറികൾ തുടങ്ങിയവയിലൊക്കെ പുളി ചേർത്ത് കൊടുക്കുന്നത് 1 വയസ്സിന് ശേഷം മാത്രമായിരിക്കണം. അതുപോലെ തന്നെ ചുവന്ന മുളകും പച്ചമുളകും എല്ലാം കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും 1 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം. 1.5 വയസ്സോടുകൂടിയൊക്കെ ചെറിയ അളവിൽ മാത്രം ഇവ ഉപയോഗിക്കാം. എന്നാൽ 7 മാസം മുതൽ വേണമെങ്കിൽ 1 നുള്ള് കുരുമുളക് പൊടി കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ചേർക്കാവുന്നതാണ്. 6 മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയതിനു ശേഷം കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആപ്പിൾ, പിയർ, റൈസ് ഐറ്റംസിലൊക്കെ ഇഞ്ചി ചേർക്കാവുന്നതാണ്. ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും വയറുവേദന, കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വളരെ ഉത്തമമാണിത്. 6-7 മാസങ്ങൾക്കുള്ളിൽ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ് വെളുത്തുള്ളി. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് കൂടിയാണിത്. കുഞ്ഞുങ്ങളുടെ വിരശല്യം ഒഴിവാക്കുന്നതിനും ദഹനം മെച്ചപ്പെടുത്തുന്നതിനുമെല്ലാം 7 മാസം മുതലേ അജ്വൈൻ പൗഡർ ഒരൽപ്പം കുഞ്ഞുങ്ങളുടെ ഫുഡിൽ ചേർത്ത് കൊടുക്കുക.
ചേർക്കാം, അതായത് അയമോദകം പൊടിച്ചത്. കഫക്കെട്ടും ജലദോഷവും മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുന്നതിന് വളരെ നല്ലൊരു റെമഡിയാണിത്. 6 മാസം മുതലേ കുഞ്ഞുങ്ങളുടെ കുറുക്കിലും മറ്റും ചേർത്ത് കൊടുക്കാവുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ് ഏലക്ക. കുഞ്ഞുങ്ങളുടെ ഫുഡിന് നല്ലൊരു ടേസ്റ്റ് നൽകുന്നതും അയേൺ, കോപ്പർ, വൈറ്റമിൻ സി എന്നിവ അടങ്ങിയിട്ടുള്ളതുമാണ് ഏലക്ക. കുഞ്ഞിന് 8 മാസം പ്രായമായി കഴിഞ്ഞാൽ ഗ്രാമ്പു വേണമെങ്കിൽ നമുക്ക് ഫുഡിൽ യൂസ് ചെയ്യാം. ആപ്പിൾ, കിച്ചടി പോലുള്ളവയിലൊക്കെ ഗ്രാമ്പു യൂസ് ചെയ്യാവുന്നതാണ്. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തേക്ക് ഇതിൽ ഗ്രാമ്പു ചേർത്ത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് കൊടുക്കുന്ന സമയത്ത് ഗ്രാമ്പു എടുത്തു മാറ്റാനും ശ്രദ്ധിക്കണം. എന്നാൽ ഉലുവ പൊടിച്ചതോ ഉലുവയോ കുഞ്ഞുങ്ങൾക്ക് ഫുഡിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരിൽ കൂടുതലായിട്ട് ഗ്യാസ് പ്രോബ്ലംസും വയറുവേദനയും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകണമെന്നില്ല. ചില കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് പ്രോബ്ലം വയറുവേദനയും കൂടുതലായിരിക്കും, ചിലർക്ക് അതത്ര കാര്യമായിരിക്കണമെന്നില്ല. ബേബി ഫുഡിൽ കുഞ്ഞിന് 8 മാസം പ്രായമായി കഴിഞ്ഞാൽ 1 നുള്ളു മുതൽ 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. 6 മാസമായി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ഭക്ഷണത്തിൽ 1 നുള്ള് പെരിഞ്ജീരകം പൊടിച്ചതും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 8 മാസം മുതലാണ് കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ കടുക് ചേർക്കാനായിട്ട് പാടുകയുള്ളൂ. എന്നാൽ 7 മാസം മുതലേ കുഞ്ഞിന്റെ ഫുഡിൽ കറിവേപ്പില നമുക്ക് ചേർക്കാവുന്നതാണ്. കുഞ്ഞിന്റെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പില ചേർത്തിട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അത് എടുത്തു കളയാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. 7 മാസം പ്രായമാകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്കുണ്ടാക്കുന്ന കുറുക്കിൽ ഒരല്പം തേങ്ങാപ്പാല് ചേർക്കുന്നത് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഒരല്പം തേങ്ങാ വെള്ളം കൊടുക്കുന്നതും ഒരുപാട് ബെനിഫിഷ്യലാണ്. ഇവ രണ്ടും കുഞ്ഞിൻ്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ബേബി ഫുഡിൻ്റെ ടേസ്റ്റ് കൂട്ടുവാനായിട്ട് യൂസ് ചെയ്യാമെന്നിരുന്നാൽ കൂടിയും ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവയൊന്നും ചേർക്കാതെ തന്നെ കൊടുത്തു നോക്കുക. കുഞ്ഞത് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം കഴിഞ്ഞതിന് ശേഷം സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. കാരണം കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും വെറൈറ്റി ഫുഡുകൾ ആവശ്യമായിട്ട് വരും. ഒരു ടേസ്റ്റ് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് മടുക്കും. അപ്പോൾ പുതിയതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യത്തിൽ കുഞ്ഞുങ്ങൾ ഒന്നും ചേർക്കാതെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓരോ സ്പൈസസ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ടൈം കിട്ടും. അതല്ല, കുഞ്ഞുങ്ങൾ ഒട്ടും ഫുഡ് കഴിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പതിയെ പതിയെ ഇതിൽ പറഞ്ഞതുപോലുള്ള സ്പൈസസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ഫുഡ് കൊടുക്കുന്നതിനേക്കാളും അവരെ ഓടി നടന്ന് ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അവരെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഹൈ ചെയേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് അഫോർഡബിൾ ആയ പ്രൈസിൽ വിവിധ മോഡലിലുള്ള ഹൈ ചെയേഴ്സ് ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ഹൈ ചെയർ യൂസ് ചെയ്തിട്ട് ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒറ്റയ്ക്ക് കഴിക്കാൻ അവർ പെട്ടെന്ന് തന്നെ പ്രാപ്തനാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഹൈ ചെയേഴ്സ് യൂസ് ചെയ്യുന്നത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. കുറച്ച് നല്ല ഹൈ ചെയേഴ്സിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉപ്പും പഞ്ചസാരയും പശുവിൻ പാലും ഒന്നും ചേർക്കാതെ തന്നെ അതീവ രുചികരമായിട്ട് കുഞ്ഞിന് ബേബി ഫുഡ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 22 പരം ഓപ്ഷൻസ് ആണ് കണ്ടിട്ടുള്ളത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുകയോ അതല്ല എന്നുണ്ടെങ്കിൽ നിച്ചുസ്നെസ്റ്റ് എന്ന FB പേജിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ ഞാനുമായിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ഇത്തരം യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് ലഭിക്കാൻ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.